എഐടിയുസി ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ഇരിട്ടി ഫാൽക്കൺ പ്ലാസയിൽ പ്രദീപ് പുതുക്കുടി നഗറിൽ എഐടിയുസി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ തൊഴിലാളികൾ ഗുരുതരമായ വെല്ലുവിളികളെ നേരിടുന്നുവെന്ന് എഐടിയുസി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി രാജേന്ദ്രൻ പറഞ്ഞു. ഇതിന്റെ ഭാഗമായി അതിശക്തമായ പ്രക്ഷോഭത്തിനാണ് രാജ്യത്തെ തൊഴിലാളി സംഘടനകൾ തയ്യാറെടുക്കുന്നതെന്നും 9 ഓഗസ്റ്റിന് രാജ്യം ഇതുവരെ കണ്ടിട്ടില്ലാത്ത പ്രക്ഷോഭത്തിനാണ് നേതൃത്വം നൽകുന്നതെന്നും കെ പി രാജേന്ദ്രൻ കൂട്ടിച്ചേർത്തു. എഐടിയുസി ജില്ലാ സമ്മേളനം ഇരിട്ടി ഫാൽക്കൺ പ്ലാസയിൽ പ്രദീപ് പുതുക്കുടി നഗറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ തൊഴിലാളി പക്ഷ സർക്കാർ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് തിരിച്ചറിയുന്നുണ്ടെന്നും കേരള സർക്കാർ ഉയർന്ന കൂലി നടപ്പിലാക്കിക്കൊണ്ട് ഒരു ബദലായി മാറണമെന്നും അദ്ദേഹം പറഞ്ഞു. ദൗർഭാഗ്യകരമായി കേരളത്തിലെ ചില ഉദ്യോഗസ്ഥ വിഭാഗം അതൃപ്തി ഉണ്ടാക്കുന്നതായും തൊഴിലാളികളെ നിരാശരാക്കിക്കൊണ്ടുള്ള തരത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നയവ്യതിയാനം പാടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമ്മേളനത്തിൽ പി ബാലൻ പതാക ഉയർത്തി. കെ ടി ജോസ്, എം ഗംഗാധരൻ, കെ വി ബാബു, അഡ്വക്കേറ്റ് വി ഷാജി, എൻ ഉഷ, പാലേരി മോഹനൻ എന്നിവരടങ്ങിയ പ്രസീഡിയം നിയന്ത്രിച്ചു. എഐടിയുസി നേതാക്കളായ സി പി മുരളി, കെ വി കൃഷ്ണൻ, താവം ബാലകൃഷ്ണൻ, കെ പി കുഞ്ഞികൃഷ്ണൻ, പി പി ഷൈജൻ എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി സി പി സന്തോഷ് കുമാർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബാലസംഘം കൺവീനർ അഡ്വക്കേറ്റ് വി ഷാജി സ്വാഗതം പറഞ്ഞു. ജോയിന്റ് സെക്രട്ടറി ശങ്കർ സ്റ്റാലിൻ നന്ദി പറഞ്ഞു. സി പി സന്തോഷ് കുമാർ, പി ലക്ഷ്മണൻ, എൻ ശശീന്ദ്രൻ, കെ കരുണാകരൻ, ടി കെ ശ്രീന, അനിൽകുമാർ, ടി നാരായണൻ തുടങ്ങിയവർ സമ്മേളന നടപടികൾ നിയന്ത്രിച്ചു.